നമസ്കാരം, പുതിയതിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആക്ച്വലി നമ്മുടെ ഒരു ഗെയിം അനാലിസിസ് തന്നെയാണ്. പക്ഷേ ഓപ്പണൻ്റ് ട്രാപ്പുകളുടെ സീരീസിൽ പെടാൻ പറ്റും, കാരണം ഇത് 6-3 ഗെയിം ഫിനിഷായി. പക്ഷേ ഇനി വേറെ ഒരു ട്വിസ്റ്റ്, ആരാണ് 6-3 തോറ്റെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ആ വേറെ ആരുമല്ല, വിശ്വനാഥൻ ആനന്ദ്, നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള 5 തവണ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള വിശ്വനാഥൻ ആനന്ദ് 6-3 ഒരു ഗെയിം ലോസായി, അതൊരു ഓപ്പണൻ്റ് ട്രാപ്പിൽ. അപ്പോൾ ഈ ഗെയിം എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. വിശ്വനാഥൻ്റെ കരിയറിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഗെയിമായിരുന്നു ഇത്. കുറേ മുന്നേ ആണ് കേട്ടോ, 1988 ആണ് ഈ ഗെയിം നടക്കുന്നത്. അപ്പോൾ അലോൺസോ സപ്പാട്ട എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ആയിട്ട്, രണ്ടുപേരും അന്ന് ഇത്ര സ്ട്രോങ് ആയിട്ടില്ല. വിശ്വനാഥൻ 2500 റേഞ്ചിലാണ് റേറ്റിംഗ്, സപ്പാട്ടയ്ക്കാണെങ്കിൽ 2400 ആ റേഞ്ചിലാണ്. ഒരു 30 കൊല്ലം മുമ്പത്തെ ഗെയിമാണിത്. അപ്പോൾ എന്തായാലും നേരെ ഗെയിമിലേക്ക് പോയി, എന്താണ് ആനന്ദ് മിസ്റ്റേക്ക് വരുത്തിയത്, എന്താണ് ബ്ലണ്ടർ കളിച്ചതെന്ന് നമുക്ക് നേരെ നോക്കാം. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ട്രാപ്പ് ആണല്ലോ. അപ്പോൾ ഇവിടെ വൈറ്റ് ആണ് സപ്പാട്ട, ആനന്ദ് ബ്ലാക്ക് ആണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി e4 e5 റൂഡോപ്പസ് സ്പാനിഷ് ഗെയിമാണ്. Nf3 Nf6 പെട്ടർ ഓഫ് ഡിഫൻസിലേക്കാണ് പോയിട്ടുള്ളത്. Nd5 d6 നോർമൽ ആയിട്ടുള്ള മൂവ് ആണ്. നൈറ്റ് തിരിച്ചു വരുന്നു, Nd4. അപ്പോൾ ഇവിടെ പല രീതിയിലേക്ക് വൈറ്റിന് മൂവ് ഉണ്ട്. d4 ആണ് മെയിൻ ലൈൻ, അതേപോലെ തന്നെ Nc3 ഉണ്ട്. അപ്പോൾ സപ്പാട്ട കളിച്ചത് Nc3 ആണ്. ഇവിടെ ആക്ച്വലി മെയിൻ വേരിയേഷൻ എന്താണെന്ന് വെച്ചാൽ നൈറ്റിൻ്റെ വെട്ടും പോണിൻ്റെ വെട്ടും, പിന്നെ നോർമൽ ഡെവലപ്മെൻ്റ് എന്ന രീതിയിലേക്ക് തന്നെ ബിഷപ്പ് e7 അല്ലെങ്കിൽ Nd7. വൈറ്റ് ആണെങ്കിൽ ബിഷപ്പ് d3, ബിഷപ്പ് f4, Qd2 അങ്ങനെ കാസിൽ ചെയ്യും. അങ്ങനെയാണ് ഡിഫെൻസ് വരുന്നത്, ഒരു മൂവ്മെൻറ്റ്സ് വരുന്നത്. പക്ഷേ ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ആനന്ദ് മുന്നേ ഏതോ ഒരു ഗെയിമിൽ ഏതോ ഒരു ഗ്രാൻഡ് മാസ്റ്റർ കളിച്ചൊരു ഓർമ്മയിൽ ഇങ്ങനെ ബിഷപ്പ് f5 എന്ന് പറഞ്ഞ മൂവ് കണ്ടിട്ടുണ്ട്, അത് കുഴപ്പമില്ലല്ലോ എന്ന രീതിയിലേക്ക് ആലോചിച്ചിട്ട് ബിഷപ്പ് f5 കളിച്ചു. ബിഷപ്പ് f5 ഒരു ബ്ലണ്ടറാണ്. ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള ജിൽജിൽ മൂവിൽ സപ്പാട്ടയ്ക്ക് എന്താ പറയുക, ജയിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ സപ്പാട്ട വൈറ്റ് വെച്ച് എന്താ കളിച്ചിട്ടുണ്ടാകുന്ന ആലോചിച്ച് നോക്കും. ഇതാണ് ഓപ്പണൻ്റ് ട്രാപ്പ്. ഇവിടുത്തെ ഈ ഒറ്റ മൂവിൽ ഗെയിം ഓവറാവാണ്. വലിയ ഡിഫിക്കൽട്ടൊന്നുമില്ല കാണാൻ, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ മനസ്സിലായിട്ടൊന്നും പ്രതീക്ഷിക്കും, കാരണം വലിയ ഡിഫിക്കൽട്ടല്ല. കാരണം ഈ ഒരു കിങ്ങും നൈറ്റും നിൽക്കുന്ന ഈ പെട്രോ ഡിഫൻസിലെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഈ ഓപ്പൺ e5. അപ്പോൾ Qe2 എന്ന് പറഞ്ഞ ഒരു മൂവിൽ അവിടെ ഗെയിം ഓവറാവുകയാണ് ആക്ച്വലി. Qe2 കളിച്ചപ്പോൾ ആനന്ദ് റിസൈൻ ചെയ്തു. ആനന്ദ് ആക്ച്വലി ആലോചിക്കുന്നത് ഇവിടെ Qe7 കളിച്ചാൽ പ്രശ്നമൊക്കെ സോൾവ് ആയില്ലേ എന്നാണ്. പക്ഷേ ആനന്ദ് മിസ്സായൊരു മൂവ് ഉണ്ട്. ആനന്ദ് ഈ Nd5 എന്ന് പറഞ്ഞ മൂവ് അങ്ങോട്ട് മിസ്സായിപ്പോയി, അത് മറന്നുപോയി. ഇപ്പം എന്താ പ്രശ്നം, c7 threat ആണ്. അപ്പോൾ Qe എന്തായാലും c7 സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ d8 തിരിച്ചു പോകും, അപ്പോൾ d3. ആ പിന്നെ ഒന്നും ചെയ്യാനില്ല, പീസ് പോയി. അപ്പോൾ സപ്പാട്ട ഇവിടെ Qe2 കളിച്ചപ്പോൾ തന്നെ ആനന്ദ് സംഭവം മനസ്സിലായി, പണി വാളി, കളി എന്തായാലും തോക്കാൻ പോവുകയാണ്, പീസ് തവണ ആകാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ ആനന്ദ് പിന്നെ വൈകിച്ചൊന്നുമില്ല, നേരെ കൈ കൊടുത്തു, റിസൈൻ ചെയ്ത് എണീച്ചു പോയി മാന്യമായിട്ട്. അപ്പോൾ എന്തായാലും 5 തവണ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ആനന്ദ് പോലും ഓപ്പണിംഗ് മിസ്റ്റേക്ക് അനുഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും ഓപ്പണിംഗ് ട്രാപ്പുകൾ പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഓപ്പണിംഗ് കളിക്കുമ്പോൾ നല്ല കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രാപ്പ്, ഈ ഒരു ഗെയിം ഇഷ്ടപ്പെടുന്ന വരുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഏതെങ്കിലും ഗെയിം കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ഇതുപോലുള്ള വീഡിയോകൾ ഇനി കാണുവാനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ നമുക്ക് പിന്നീട് കാണാം.